എന്നും നിങ്ങൾക്ക് താങ്ങായി റിലയൻസ് ക്രെഡിറ്റ്സ്. പിള്ളേറച്ചോ പിള്ളേറച്ചോ, സോറി എന്റെ കെട്ടിയാനേ. അതെ, വണ്ടിയുടെ അടവ് അടയ്ക്കാനുണ്ട് കേട്ടോ. കരണ്ട് ബിൽ അടയ്ക്കാനുണ്ടെന്ന് നാളെ. അത് നാളെ അടയ്ക്കാം. വണ്ടിയുടെ അടവ് അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോ ഒന്നും മിണ്ടിയില്ലല്ലോ. അപ്പൊ എന്റെ വായി പഴം ഒരിക്കലേ. ഇത് എത്ര വെച്ചാ ഇപ്പൊ തീരും? പകുതി തീർന്നിട്ടോ? ഈ പഴം തീരുന്ന കാര്യമല്ല. പിന്നെ ഈ ഒളിവി താമസിക്കുന്നത്? ഓ, ഇവളെ കൊണ്ട് ഞാൻ തോറ്റ്. ഈ സ്ഥലം എസ് ഐകളെ പെണ്ണുമ്പുള്ളയുടെ കഴുത്തേ കിടന്ന് കല്ല് വെച്ച സ്വർണ്ണമാലയും പൊട്ടിച്ചോണ്ട് ഓടിയിട്ട് പോലീസുകാർ പുറകെ വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി അതെടുത്ത് അങ്ങ് വിഴുങ്ങി. എന്നിട്ട് ഞാൻ ഇവിടെ ഒളിവി കിടക്കുന്നു. അല്ലാതെ നാളെ തൊട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, അവരെ മുമ്പിൽ കൂടെ ഞാൻ നെഞ്ചു മിരിച്ച് നടക്കാം. അത് പറ്റത്തില്ല. അത് കൊള്ളത്തില്ലേ? അത് കൊള്ളാത്തത്. അത് മാത്രമല്ല, എന്റെ വയറ്റിലുണ്ടല്ലേ ഇപ്പൊ ഓരോന്ന് ഓർക്കുമ്പോ ഭയങ്കര തീയ. എങ്ങനെ തീ പിടിച്ച? എന്റെ മൂത്രത്തിലെ കല്ലും ആ മാലയുടെ കല്ലും കൂടെ വയറ്റി കിടന്ന് ഒരഞ്ഞി അങ്ങനെ തീ പിടിച്ച്. രണ്ടു മാസം കൊണ്ട് ഞാൻ പുറത്തു പോലും ഇറങ്ങാതെ ഇവിടെ വന്ന് ഒളിവി കിടക്കുവാണോ? ആണോ? പുറത്ത് കിടക്കുന്ന കാര്യങ്ങൾ വല്ലതും ഞാൻ അറിയുന്നോ? ഇല്ല. ഇപ്പൊ പുറത്ത് എന്താണ് സംസാരം? ഈ മാല എപ്പ എന്റെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നു, അപ്പൊ ഞാൻ മോഷണം നിർത്തും. എന്റെ പൊന്നണ്ണ അണ്ണനൊന്ന് അമർത്തി മുക്കിയാ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളു നമുക്കിപ്പോ. പിന്നൊരു കാര്യ, ആ പോലീസുകാര് നിരന്തരം വീട്ടിൽ കേറി ഇറങ്ങുവാന്നങ്ങ്. ഈ കാട്ടി കിടക്കുമ്പോഴും എന്റെ വിഷമം. പക്ഷേ ഇന്നലെ വന്നില്ല. ഞാൻ അങ്ങോട്ടങ് എന്ന് എസ് ഐയെ കണ്ടു കണ്ട് ഒരു ദിവസം കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതല്ല, പിന്നെ ചേട്ടൻ നിരപരാധിയാന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പോയതായി ഈ രാധ. അത്രക്ക് സ്നേഹമായി ഈ രാധക്ക്. അത് എനിക്കറിയാടി രാധ. നിനക്ക് എന്റെ അടുത്ത് ഭയങ്കര സ്നേഹം വന്നു. ഈ സ്നേഹത്തിന്റെ മുമ്പിൽ ഇടക്കിടക്ക് ഞാൻ അപ്പടക്കോ തളന്നു വീഴുന്നത്. പിന്നെ ഞാൻ വേറെ കാര്യം പറയട്ടെ, ഞാൻ കുറെ നാളുകൊണ്ട് നിന്റെ അടുത്ത് ചോദിക്കണമെന്ന് പറഞ്ഞിരുന്നേ. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്റെ വീട്ടിലൊന്നും ഓട്ടിക്കാൻ കയറി, നിന്റെ അച്ഛനും നാട്ടുകാരും എല്ലാം കൂടെ വളഞ്ഞിട്ട് എന്നെ പിടിച്ച് കെട്ടിയിട്ട് ആ സമയത്ത് ഒരു പരിചയം ഇല്ലാത്ത എന്നെ നോക്കിട്ട് നീ പറഞ്ഞു, ചേട്ടനെ ഇവിടെ വിളിച്ചേച്ചത് ഞാനാണ്, തൊട്ടുപോരുത് ഇറങ്ങടാ പട്ടികളെന്ന്. അതെന്തിനാടി അങ്ങനെ പറഞ്ഞേ? 35 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണിന്റെ വേദന ചേട്ടന് പറഞ്ഞാ മനസ്സിലാവൂല. കള്ളനാന്നേലും കാണാൻ കൊള്ളത്തില്ലേ, കൂടെ കൊണ്ടുനടക്കാൻ ഒരാളെ ഞാൻ നോക്കിയുള്ളായിരുന്നു. എങ്ങനെ എന്റെ പൊന്നേട്ടാ, മൂത്ത ചെറുക്കന് ഭയങ്കര വിഷമം ആട്ടോ. എന്നെ വിഷമം കാണത്തില്ലേ? സ്വന്തം അച്ഛൻ മോഷണ കേസിൽ കാട്ടി വന്ന് ഒളിച്ചു നടക്കുമ്പോ ഏത് മക്കൾക്കാണ് വിഷമം വരാത്തത്? അതിനവന് വലിയ സങ്കടമൊന്നും ഇല്ല. അവൻ ചോദിക്കുക, കള്ളന്റെ മോന് എന്തിനാ അംബാനി എന്ന് പേരിട്ടെന്ന്. അത് മാറ്റണോന്ന് പറഞ്ഞോ? ഒരിക്കലും മാറ്റിക്കരുത്. ഇല്ല, ആ പേര് എന്റെ ബുദ്ധിപരമായ നീക്കമാണ് അവന് ഞാൻ അംബാനി എന്ന് പേരിട്ടത്. എടി, അവൻ വളർന്ന് വലുതാകുമ്പോൾ എന്നെ പോലെ അവനൊരു കള്ളനാവും. അവനെവിടം കയറും കയറി മോട്ടിക്കും, അവനെ നാട്ടുകാരെ വിളിക്കും, എന്നിട്ട് ഇവര് പോലീസിനെ വിളിക്കും. സാറേ, അംബാനി 500 രൂപ മോട്ടിച്ച്, ആരെങ്കിലും വിശ്വസിക്കും? എന്റെ മോള് വന്നിട്ട് കൊറേ സമയമായില്ലേ? അവിടുന്ന് ചോറും കറി എടുത്ത് കഴിച്ചായിരുന്നു? ഇല്ല ഇല്ലേ. ഇല്ല, എന്നെങ്കിലും എടുത്തോണ്ടോ? ഞാൻ കഴിക്കാ, എനിക്ക് വിശക്കുന്നു. ചേട്ടാ, മാല വേണോ? വേണം. മുക്കണോ? മുക്കണം. എടുത്തോണ്ട് വാ. ഓക്കേ. അയ്യോ, വേറൊരു കാര്യം. എന്തോടി? അപ്പുറത്തെ വീട്ടിലെ സുത രാവിലെയും വൈകിട്ടും വന്ന് കണ്ണാരൻ ചേട്ടനില്ലേ, കണ്ണാരൻ ചേട്ടനില്ലേ എന്നൊരു ചോദ്യം. എന്തുവാ കാര്യം? ഇവിടുന്ന പഴം തേടി. എന്തിനാ? അല്ല, ഇതേപോലെ ഉത്തരവില്ലാത്ത ചോദ്യം വരുമ്പോ ഞാൻ പഴം എടുത്ത് വായി വെക്കും. എനിക്കറിയാം ആരാ തെറ്റ് ചെയ്യാത്തത്. ഇതൊക്കെ സ്വാഭാവികമല്ലേ. എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ സ്നേഹമായെങ്കിൽ അതങ്ങ് എന്നോട് പറ. ചിലപ്പം നിങ്ങൾ ഐസ്ക്രീം കഴിച്ച് കാണും, പാർക്കിൽ പോയി കാണും, ബീച്ചിൽ പോയി കാണും, അതൊക്കെ തെറ്റൊന്നും അല്ലേ ട്ടാ. രാധേ, എന്തോ നീ എന്നെ ഉപദേശിക്കുകയാണോ അതോ ജാമ്യം എടുക്കുകയാണോ? പറയടി സത്യം. ചേട്ടനെ തിരക്കുന്നത് എസ് ഐ എന്നോട് ഇഷ്ടമാന്ന് പറഞ്ഞു. അയ്യോ, നീ എന്ത് പറഞ്ഞു? ചേട്ടനല്ലേ പറഞ്ഞത് പോലീസുകാർ എന്തെങ്കിലും ചോദിച്ചാ ഒരു വാക്ക് പോലും മറുവാക്കായിട്ട് പറയരുതെന്ന്. അതെന്തായാലും നന്നായടി, നന്നായി. എന്തായിട്ടാ ബന്ധം? ശരി, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലെന്ന്. അത് വേറെ സംഭവം ഉണ്ട്. അതായത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പട്ടിണിയും പെരുവട്ടവുമായ കാലം,
നമ്മുടെ വീട്ടിലാണെങ്കിൽ കഴിക്കാനൊന്നുമില്ല. ഞാൻ അവരുടെ വീട്ടിൽ നിന്നാണ് ചോറും കറിയും കഴിക്കുന്നത്. എന്നിട്ടുണ്ടല്ലേ ഒരു ദിവസം അടുക്കളയിലിട്ട് എന്നെ കയ്യോടെ പൊക്കി. എന്നിട്ട് ആ തെണ്ടി അവൾ അച്ഛൻ എന്റെ മുഖത്ത് നോക്കി പറയാ, നാണമാനോണ്ടോ ആയിരത്തി വീട്ടുകാരി മോട്ടിച്ച് തിന്നാൻ, നിനക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ജോലി ചെയ്ത് തിന്നടാന്ന്. അപ്പൊ ചേട്ടനൊന്നും മറുപടി പറഞ്ഞില്ലേ? ഞാൻ അവിടെ നിന്ന് പപ്പടം എടുത്ത് അങ്ങ് വായി വെച്ച്. അപ്പൊ പഴം കിട്ടിയില്ലയോ? ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പഴം തിരക്കി നടക്കരുത്. എന്ത് കൈ കിട്ടുന്നോ അതെടുത്ത് വായി വെച്ച് ബ്ലോക്ക് ചെയ്തേക്കണം. പിന്നെ ഞാൻ അവിടുന്ന് മുട്ടിലഴഞ്ഞാണ് വീട്ടിൽ പോയത്. അപ്പൊ മുട്ടിലഴയുന്ന പ്രായം മുതൽ തുടങ്ങിയ മോഷണമാ നിങ്ങൾ? അതല്ലടി, എവൾ അച്ഛനെ എന്റെ രണ്ട് കാലിന്റെയും മുട്ടിന്റെ ചിരട്ട അടിച്ച് പൊട്ടിച്ചളഞ്ഞു. പിന്നെ ഞാൻ ഇങ്ങനെയാണ് വീട്ടിൽ പോയത്. അവിടെ നിന്ന് അവിടെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വയറ്റി കിടക്കുന്ന മാല ദഹിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെന്നാ? പിന്നെ നീ എന്താ ചോദിച്ചത്? മുഖത്തും കയ്യലും ഒക്കെ ഇന്നലെ മുതൽ ഒരു സ്വർണ്ണ നിറം. അത് സ്വർണത്തിന്റെ അല്ല, പിന്നെ മഞ്ഞപ്പിത്തത്തിന്റെ. എന്റെ പ്രാർത്ഥന ദൈവം കേട്ട്. എന്തോ നീ പ്രാർത്ഥിച്ചത്? ഈ മഞ്ഞ നിറം കണ്ടപ്പോഴേ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. എന്തോ എന്റെ അണ്ണന് മൂത്ത മഞ്ഞപ്പിത്തമായിരിക്കണേ മാല ദഹിച്ചു കാണല്ലേന്ന്. സാമദ്രോഹി. എന്നെ പൊക്കാനായിരിക്കും, കാണിച്ചു കൊടുക്കല്ലേ, കാണിച്ചു കൊടുക്കല്ലേ. ഞാൻ വിളിച്ചിരിക്കാം. ഹലോ മക്കളെ, പൊന്നപ്പോ. പൊന്നിന്റെ ആണല്ലോ ഇപ്പൊ ഇവിടെ വിഷയം. ഇൻസ്പെക്ടറേ, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ വിളിക്കരുത് കേട്ടോ. സാറേ എന്ന് വിളിക്കരുതെന്നാ ഉദ്ദേശിച്ചത്. സാറേ വാവച്ചി, വാ വെക്കരുതെന്നാ ഉദ്ദേശം. ഞാൻ വാവച്ചത് കേട്ടുകാണും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിന്റെ ഭർത്താവിനെയും അവൻ വിഴുങ്ങിയ മാലയും ഞാൻ പൊക്കി. ഞാനത് വിശ്വസിക്കത്തില്ല. വിശ്വസിക്കത്തില്ല, കാരണമുണ്ട്. ഞാനും എന്റെ അണ്ണനും ഇവിടെ പഞ്ചായത്ത് ഓഫീസിന്റെ പുറകിലുള്ള ഈ കുറ്റിക്കാട്ടി ഒളിച്ചിരിപ്പുണ്ട്. വിശ്വസിക്കത്തില്ല, വിശ്വസിക്കത്തില്ല. നോക്കിക്കോ അണ്ണ. ഹായ് പറഞ്ഞണ്ണ. ഹായ്, നമസ്കാരം. എന്തൊരു പരിപാടിയായിട്ട് നീ കാണിച്ചത്? സ്ഥലവും പറഞ്ഞു കൊടുത്തിട്ട് ഈ കോള് ട്രേസ് ചെയ്ത് വന്നവർ എന്നെ പൊക്കത്തില്ലേ? എന്നിട്ട് അനങ്ങാതെ നിൽക്കുന്നുണ്ടോ ഇത്ര ഒപ്പിച്ച് വെച്ചിട്ട്? എന്തായാലും ബാധറന്ന് പറയണേ അങ്ങോട്ട്. രാധേ എന്തോ.